നമസ്കാരം. എൻ്റെ മകനെ ഞാൻ മദ്രസയിൽ വിടുന്നത് സമസ്തയുടെ മദ്രസയിലെ കാര്യമാണേ. ആളുകളെ കൊല്ലാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല എന്ന് രോഷത്തോടെ പറയേണ്ടി വരുന്ന ഒരു ബാപ്പയുടെ മാനസികാവസ്ഥ ഒന്ന് ഓർത്തു നോക്കിയേ. മറ്റൊരാൾ പറയുന്ന കേട്ടിട്ടാണ് സ്വന്തം മകൻ്റെ പുസ്തകം ഒന്ന് പരിശോധിച്ചു കളയാം എന്ന് ഈ ബാപ്പ തീരുമാനിച്ചത്. ശേഷം എന്ത് നടന്നു എന്നറിയണ്ടേ? കണ്ടു നോക്കുക. ഞാനൊരു പ്രസംഗം കേട്ടു, ജബ്ബാർ മാഷിടെ. യുക്തിവാദിയാണ് അദ്ദേഹം, അതുകൊണ്ട് തന്നെ കാര്യമായി ഞാൻ മുഖവിലക്ക് എടുത്തില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞതിന്റെ ശരിതെറ്റുകളെ മനസ്സിലാക്കാൻ വേണ്ടി, എത്രമാത്രം സത്യമുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അദ്ദേഹം പ്രതിപാദിച്ച വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്തി. വിഷയം മറ്റൊന്നുമല്ല, നിങ്ങൾ അറിഞ്ഞു കാണും, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ അടിച്ചിട്ടുള്ള ഒരു ബുക്ക് അഞ്ചാം ക്ലാസ്സിലെ മതവിദ്യാഭ്യാസ ബോർഡ് അടിച്ചിറക്കിയ ബുക്കാണ് ഫിഖ്. ഞാൻ ആ ബുക്കിൽ ഒന്ന് രണ്ട് വരികളെ ജബ്ബാർ മാഷ് ഗൗരവമേറിയ സംഭവം ഉണ്ടെന്ന് കാണിച്ചപ്പോ ആദ്യം അത് നിശ്ചയിച്ചെങ്കിലും കാര്യഗൗരവം എടുത്തില്ല. പക്ഷെ അത് പിന്നീട് ഒന്നും കൂടെ പഠിക്കാൻ വേണ്ടി, എന്റെ മകള് തന്നെ പഠിക്കുന്ന ഒരു അഞ്ചാം ക്ലാസ് പഠിക്കുന്ന സമസ്തയ്ക്ക് കീഴിൽ കുട്ടി പഠിക്കുകയാണ്, അവളെ ബുക്ക് ഞാൻ വാങ്ങി പരിശോധിച്ചു നോക്കി. വളരെ ഗൗരവമേറിയ ഒരു സബ്ജക്റ്റാണത്. നിങ്ങളൊക്കെ കുട്ടികൾ, എന്നെ പോലെ തന്നെ നിങ്ങൾക്കും സംഭവിച്ചിട്ടുണ്ടാവും, കുട്ടികളെ മദ്രസയിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്, ആ കുട്ടി എന്ത് പഠിക്കുന്നു എന്ന് നമ്മൾ ഇതുവരെ പരിശോധിക്കാൻ പോയി എന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് കുട്ടി പഠിക്കുമ്പോൾ തന്നെ രക്ഷിതാവും പഠിക്കേണ്ട അവസ്ഥയിലേക്കാണ് പോകുന്നത്. മതവിദ്യാഭ്യാസ ബോർഡൊക്കെ അവർക്ക് തോന്നിയ രീതിയിലുള്ള കാര്യങ്ങൾ എഴുതി ചേർത്താണ് കൊണ്ടുവരുന്നത്. ഇന്നേ വരെ ഇതിന്റെ പിറകെ അത് അന്വേഷിക്കാൻ ആരും പോയിട്ടില്ല എന്നുള്ളത് അതിലേറെ ഗൗരവം. ഈ യുക്തിവാദികളും നിരീശ്വരവാദികളും കണ്ടെത്തിയ തെറ്റ് നമ്മളോട് പറഞ്ഞു തന്നിട്ട് നമ്മൾ വേണം നോക്കാൻ. ഇതാണ് ആ ഗ്രന്ഥം. ആ ബുക്ക് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമസ്ത ഇറക്കിയ ഒരു സാധനമാണ് ഫിഖ്, കിതാബിൽ ഫിഖ് എന്നാ പറഞ്ഞത്. അതാ കിതാബിൽ ഫിഖ്. നിങ്ങൾക്കറിയുമോ നിസ്കാരത്തിന്റെ മഹത്വം എത്ര വലുതാണെന്ന്? മുസ്ലിങ്ങൾ നിർവഹിക്കുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് നിസ്കാരം. നിസ്കാരം സമയം പിന്തിക്കുന്നവർക്കാണ് സർവനാശവും എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഇവിടെ ജീവിക്കാനുള്ള അവകാശം പോലുമില്ല. അവകാശമില്ല എഴുതിയിരിക്കുന്നു കേട്ടോ. ഓ, കുറച്ച് കടുപ്പാണ്. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനൊക്കെ എന്ന് പറഞ്ഞാല് അപ്പോഴപ്പോഴും നിസ്കരിക്കുന്ന ഒരാളാണ്. ചിലപ്പം പലതും കളായി പോയി, ചിലപ്പം വിട്ടുപോയിട്ടുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പൊ എന്നെ അമിച്ചിടത്തോളം ഖുർആൻ വിധി പ്രകാരം ജീവിക്കാൻ പറ്റൂല അവിടെ. എനിക്ക് സമ്മതമില്ല എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, അവകാശമില്ല എന്നല്ലേ പറഞ്ഞുള്ളൂ? അവകാശമില്ലടോ എന്നേ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ല. ഖുർആൻ പറഞ്ഞാണ്, അള്ളാ പറഞ്ഞാണ് അവകാശമില്ല എന്ന്. പടപ്പുകൾ ഒരക്ഷരത്തിലും ഉണ്ടാൻ വന്നിട്ടില്ല, പടപ്പിന്റെ അഭിപ്രായം വന്നില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ പേജിന്റെ തൊട്ടിപ്പുറത്ത് അതാത് പേപ്പറിൽ നിന്നുള്ള ചോദ്യോത്തരം, അതായത് ഒന്ന് പഠിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ചില വേറിട്ട ചോദ്യം ചോദിക്കും. ആ ചോദ്യങ്ങളൊന്നാണ് നിസ്കാരം നിർവഹിക്കണം എങ്ങനെ, കുട്ടിനോട് ചോദിക്കാൻ എങ്ങനെ. ആയിക്കോട്ടെ, കുട്ടി അതിനെ അറിഞ്ഞ രീതിയിൽ കൃത്യസമയത്ത് നിർവഹിക്കണം എന്നൊക്കെ ആക്കി തീർത്തു. അടുത്തത് സർവനാശവും ആർക്കാണ് അടുത്ത ചോദ്യം. അപ്പൊ കുട്ടി എഴുതും, സർവനാശവും നിസ്കാരത്തെ പിന്തിച്ചവനാണ് ഉത്തരെഴുതണം. അടുത്ത എവിടെയും കിട്ടാത്തൊരു ചോദ്യം ഈ മതകിണ്ഡിതന്മാർ എഴുതിയതാണ്. എന്താണ്? അവർ കൊല്ലപ്പെടേണ്ടവരാണ് ആര്? എവിടുന്നാണ് ഈ കൊല്ലപ്പെടേണ്ടവർ എന്നുള്ളത് ഖുർആൻ എവിടുന്ന് അവർക്ക് കിട്ടി? അതാണ് വിശ്വസിച്ചായത്. അവർ കൊല്ലപ്പെടേണ്ടവരാണ് ആര്? എന്താണോ നിങ്ങൾ പഠിപ്പിച്ചത്, എന്റെ കുട്ടിനെ മദ്രസയിലേക്ക് വിട്ടുന്നത് കൊല്ലാനും വെട്ടും പാളും എടുക്കാനല്ല ഞാൻ നിങ്ങൾക്ക് കുട്ടിനെ അയച്ചെന്നത്. പരിസംഖ്യയും ബാക്കിയൊക്കെ തിന്ന് ഞങ്ങളെ പോലത്തെ ഓരോ രക്ഷിതാക്കളും കുട്ടികളെ മദ്രസയിൽ അയച്ചിട്ട് പാവം 10 വയസ്സ് ആ കുട്ടിക്ക് ആവുന്നുള്ളൂ. അഞ്ചാം വയസ്സ് തൊട്ട് അഡ്മിഷൻ കിട്ടുന്നത് മദ്രസാണ്, സ്കൂളല്ല. അഞ്ചാം ക്ലാസ്സിൽ കിട്ടുന്ന കുട്ടിക്ക് സമസ്തന്റെ കീഴിലായി ഈ ബുക്ക്, ബാക്കിയൊന്നും സമസ്ത അല്ലട്ട് നടത്തുന്നത്. അഞ്ചാം ക്ലാസ്സിലെ പരീക്ഷ പൊതുപരീക്ഷപ്പെട്ട സാധന ഈ കുട്ടിനോട് ചോദിക്കുകയാണെ, സമസ്ത ചോദിച്ച ചോദ്യമാണ്, ഇവിടുത്തെ പണ്ഡിതന്മാര് ചോദിച്ചാണ് മകളെ ആരെയാണ് കൊല്ലപ്പെടേണ്ടത്. അപ്പൊ കുട്ടി എഴുതണം നിസ്കാരം പിന്തിച്ചവൻ അല്ലെങ്കിൽ നിസ്കരിക്കാത്തവൻ അവനെ കൊല്ല എന്ന് പറഞ്ഞ എന്റെ മോള്.
അപ്പൊ മോൾക്ക് അറിയാം അപ്പ ഒന്നോ രണ്ടോ സാധനം വിട്ടിട്ടില്ലെന്ന് സ്കെച്ചില്ല. അപ്പൊ ആ കുട്ടിനെ ഉസ്താദ് പഠിപ്പിക്ക എന്ന വാപ്പനും കൊല്ലാം കൊല്ലാം കൈത്തറത്തളാം കൊല്ലാം. ആരെയാണ് കൊല്ലപ്പെടേണ്ടത്? എന്ത് പടി ജാഹിലാണ് ഇവര്. കൊല്ലാൻ വേണ്ടി ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് അവര് പറയുന്നത്. ഇപ്പൊ ഖുറാനിൽ പറഞ്ഞത് എന്താണ്? സർവനാശം എന്ന് പറഞ്ഞു നിർത്തി. കൊല്ലുക എന്നുള്ളത് ഇവര് ക്രിയേറ്റ് ചെയ്തെടുത്ത് എന്നിട്ട് അതിൽ എഴുതി. ആരെയാണ് കൊല്ലപ്പെടേണ്ടത്? എന്തൊരു കടുപ്പുള്ള ചോദ്യമാണ്. അല്ല ഇവിടുത്തെ ഈ ഈ മത കാര്യങ്ങളെ പരിശോധിക്കുന്ന ആൾക്കാർ ഇത് കാണുന്നില്ലേ? എം എം അക്ബറിനെ നിങ്ങൾ ഇരുത്തി പൊരിച്ചില്ലേ? അവിടെ അങ്ങ് തലക്കലൊരു ലഘുലേഖ കൊടുത്തു പറഞ്ഞ് ഇരുത്തി പൊരിച്ചില്ലേ? ഇതൊക്കെ സുഖശ്രമ പരിശോധന നടത്തിയില്ല ഗവൺമെന്റ്? നടത്തിയില്ല പോലീസുകാരെ? എന്തേ നിങ്ങൾ കണ്ടില്ല ഈ ബുക്ക്? ഈ ഇറക്കിയ സംസ്ഥ പ്രസിദ്ധീകരിച്ച് അത് ന്യതീകരിച്ചിട്ടും പുതിയ ലിപിയൊക്കെ സെറ്റ് ചെയ്തിട്ട് പുതിയ ആശയത്തോടെ ഉണ്ടാക്കിയതാ ഐ എസിന്റെ അടുത്തേക്ക് കുട്ടിനെ കൊണ്ട് ആക്കി കൊടുക്കാന്ന് ഏറ്റിട്ടുണ്ട്. അല്ലേ? ആടുമേക്കം കൊണ്ടുപോകാൻ പറ്റിയ രീതിയിൽ ആര് അവരെ കണ്ടാൽ മതി. സമസ്തയിൽ ഇത് എഴുതിയ വീരന്മാർ ആരൊക്കെയാണ് എല്ലാത്തിനെയും പോലീസ് നടപടിക്ക് മുന്നിൽ കൊണ്ടുവരണം. വിട്ടേക്കാൻ പാടില്ല. ഇനി മേലിൽ പൈതങ്ങളെ ഈ ഇത് പറഞ്ഞു പഠിപ്പിക്കാൻ പാടില്ല. അതിക്രൂരമാണ്. ആരെയാണ് കൊല്ലേണ്ടത്? ഞാൻ എന്റെ മക്കളെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. പൊന്നുമോളെ, നീ നായനെ ചിലപ്പോ കരിക്കാമെന്ന് എറിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അത് ഒരു പട്ടിയാണ്, ഗർഭമുള്ള വയറ്റുള്ള പട്ടിയോ പൂച്ചയാണ്. നീ ദയവായി കയറിയല്ലേ? നമ്മൾ അങ്ങനെയാ പഠിച്ചത്. അങ്ങനെ കീറ്. മനസ്സലിയണം. ഒരു പല്ലിയെ വെറുതെ തല്ലണ്ട, ഒരു കൊതുകിനെ നീ വെറുതെ തല്ലണ്ട എന്ന് പറഞ്ഞ് പഠിപ്പിക്കുമ്പോ പരിസംഖ്യയും മാസാമാസം ചെലവും കൊടുത്തിട്ട് ഇവര് പഠിപ്പിച്ചതാ കുട്ടീനെ കൊല്ലുന്നു. കൊല്ലാരെയാണ് കൊല്ലപ്പെടേണ്ടത്? ഈ വാക്ക് തന്നെ ഇത്ര ക്രൂരമാണ്. വൈകിപ്പോയി ഞാനിത് അറിയാണ്. സമസ്തന്റെ അവകാശം സത്യം പറയാണ്. ഈ നിരീശ്വരവാദി യുക്തിവാദിയൊക്കെ മനുഷ്യന്മാര് പറഞ്ഞതുകൊണ്ട് അവർക്ക് നാലക്ഷരം വിവരം വെളിവുള്ളതിനോട് അവര് പറഞ്ഞു തരേണ്ട ഗതി കടത്തി. ഇവര് വ്യക്തമാക്കി തരികയാണ് ചെയ്ത തെറ്റും ശരിയൊക്കെ. അങ്ങനെ പഠിച്ച് വെറുതെ നോക്കിയപ്പോ അയാൾ അയാളൊരു യുക്തിവാദിയാണ്. ഞാൻ അയാളെ ഉൾക്കൊള്ളാത്ത വ്യക്തിയാ. അങ്ങനെ ഞാൻ പക്ഷെ അയാളെ വാക്കിൽ കയമ്പിണ്ടെന്ന് നോക്കിയതാണ്. ഇതിന് നിങ്ങളൊക്കെ ഇന്ത്യ രാജ്യം പോട്ടെ, സ്വതന്ത്ര ഇന്ത്യന്റെ കാര്യം വിട്. ഇത് അങ്ങേയറ്റം ഇസ്ലാമിക ശരീരത്തിൽ നിയമം നടപ്പാക്കുന്ന സൗദി അറേബ്യ ഇല്ലട മക്കളെ. ഇല്ലേ മൊയ്യാമാരെ, തലകെട്ടുകളെ, പടി ജാഹിലികളെ. ഒടുവിൽ സ്വന്തം കൂട്ടത്തിൽ നിന്ന് തന്നെ ഉള്ള സത്യം വിളിച്ചു പറയാനും പ്രതികരിക്കാനും ചിലരെങ്കിലും തയ്യാറായത് ഒരു ശുഭ സൂചനയായിട്ട് തന്നെ കാണണം. എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് എന്നത് ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ്. ഒരു സംശയവുമില്ല. മാറ്റേണ്ടതൊക്കെ മാറ്റുക തന്നെ വേണം, അല്ലെങ്കിൽ സമൂഹത്തിൽ നിങ്ങൾ കൂടുതൽ കൂടുതൽ ഒറ്റപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക്, തത്വമൈനോസ്.